ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമേസിംഗ് ഡെസ്റ്റിനേഷൻ ആൻഡ് ദിസ് ഇസ് രാജീവ്. സോ ഈ ചാനൽ അറിയാലോ നമ്മള്, ഞാൻ യു എസിലെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ താമസിക്കുന്നതും ഞാൻ വിസിറ്റ് ചെയ്യുന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് സിറ്റികളും പിന്നെ കുറച്ച് യു എസിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ചാനലിൽ കാണിക്കുന്നത്. അറിയാലോ യു എസിലെ മിക്കവർക്കും വരാൻ താല്പര്യമുണ്ട്. കൂടുതൽ ഐ ടി കാർ ഇന്ത്യയിൽ നിന്ന് യു എസിൽ ഒരുപാട് വരുന്നുണ്ട്. കൂടാതെ ഒരുപാട് നേഴ്സസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്പെഷ്യൽ സ്കിൽഡ് ഉള്ള ഒരുപാട് ഇന്ത്യക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് ചാനലില് ഞാൻ ഈ ഇടയ്ക്ക് കണ്ട കുറച്ച് സിനിമകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയേറ്ററിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നീ പ്രൈമില് അല്ലെങ്കിൽ ഡിസ്നിയില് അല്ലെങ്കിൽ ഹുലുവില് അല്ലെങ്കിൽ സോണി ലൈവില് ഏതിലെങ്കിലും ഒക്കെ ഇപ്പം സിനിമ വരുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് തന്നെ കാണാം. കട്ട വെയിറ്റിംഗ് ആയിരുന്നു RRR എന്തായാലും തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു വിഷ്വൽ ട്രീറ്റ് എന്നാണ് പറയുന്നത്. ബാഹുബലിയുടെ അത്ര പോരെങ്കിലും ബാഹുബലിയെക്കാളും കളക്ട് ചെയ്ത സിനിമയാണ്. കണ്ടവർ പറഞ്ഞത് ബാഹുബലിയുടെ അത്ര വിശ്വസനീയമോ ബാഹുബലിയുടെ അത്രയും വലിയ സിനിമ അല്ലെങ്കിൽ പോലും കളക്ഷൻ വൈസ് ഒക്കെ ഏറ്റവും ഹിറ്റായിട്ടാണ് ഇപ്പൊ RRR വന്നിരിക്കുന്നത്. സോ RRR കാര്യം ഇനിയിപ്പോ ഈ OTT പ്ലാറ്റ്ഫോം ഒക്കെ വന്നതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടുന്ന തരത്തിലുള്ള മൂവീസ് തിയേറ്ററിൽ പോയി കാണാനായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. ഇപ്പൊ നമ്മൾ മരക്കാർ ഇറങ്ങുമ്പോൾ ആക്ച്വലി പല പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു മരക്കാർ. പക്ഷെ പ്രിയദർശൻ എത്ര സ്മാർട്ടാണ്, എത്ര മുൻപെയാണ് പുള്ളിക്കാരൻ ചിന്തിച്ചിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുമ്പോൾ കൂടുതലും നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന പടങ്ങൾ, അത് 3D ടൈപ്പ് പടങ്ങൾ അല്ലെങ്കിൽ വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ള സിനിമകളായിരിക്കും ആൾക്കാർ കൂടുതലും തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരക്കാരിൽ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് RRR എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി ഇനി വരാനിരിക്കുന്നത് KGF സെക്കൻഡ് ചാപ്റ്റർ KGF 2 ആണ്. മനസ്സിലായി, പെട്ടെന്ന് ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് യശ് വരുന്നത്, റോക്കി എന്ന പേരുമായിട്ട്. അപ്പൊ സോ ആ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അതെന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണും. കാരണം ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ത്രിൽഡാണ്. താടിയും മീശയൊക്കെ ഉള്ള ജെൻസ് ഒരു പ്രത്യേക സ്റ്റൈലാണെന്ന് യശ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ഋതിക് റോഷന്റെ വാർ മൂവി കണ്ടപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. കാര്യം പുള്ളിയുടെ ആ ലുക്കും ആ പുള്ളിയുടെ ആ ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് യശിനെ പറ്റി ചിന്തിച്ച് നോക്കിയാൽ താടി മുടി നല്ല ഹൈറ്റ് വെൽ ഡ്രസ്ഡ് പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. ഏറ്റവും സെൻസേഷണൽ പുള്ളി തന്നെയാണ്. ജെൻസ് ഇങ്ങനെ മുടിയൊക്കെ വളർത്തി, എല്ലാവർക്കും മുടി വളർന്നില്ല, മുടിയും താടിയൊക്കെ വളർത്തി ഒരു കിടലം ബൈക്കിലൊക്കെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു ലുക്കാണെന്ന് യശ് തെളിയിച്ചു കഴിഞ്ഞു. സോ അതാ ഇനി അങ്ങോട്ട് അങ്ങനത്തെ സ്റ്റൈൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. സോ KGF കാണാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. KGF കഴിഞ്ഞിട്ടേ വേറൊരു മൂവി എന്റെ മനസ്സിലുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഞാൻ ഈ ഇടയ്ക്ക് കണ്ട കുറേ മൂവീസ് ആണ്. അതിലെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയുണ്ട്. പിന്നെ മച്ച് വെയിറ്റിംഗ് മൂവിയാണ് നമ്മുടെ വിജയുടെ മൂവി. ഇളയ ദളപതിയുടെ മൂവിക്ക് മലയാളികളാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടുകാരെക്കാളും ഞാൻ മനസ്സിലാക്കുന്നത് മലയാളികളാണ് കാത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോ ആന്ധ്രയിലും കർണാടകയിലൊക്കെ ഒരുപാട് വിജയ് ഫാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ വിജയുടെ ആ ലുക്ക് ഭയങ്കര ലുക്കാണ് വിജയ്. ഇതിനകത്ത് ആ തോക്കക്കാട് നിൽക്കുന്നത് ഒരു വെറൈറ്റി ലുക്കും പാട്ട് അനിരുദ്ധിന്റെ ആണ്. പക്ഷെ വിജയുടെ മൂവീസിന്റെ പാട്ടെന്ന് പറയുന്നതാണ് വിജയുടെ സിനിമയുടെ ഏറ്റവും വിജയം. പാട്ട് ഹിറ്റാകുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം സിനിമ ഹിറ്റാണ്. പിന്നെ സിനിമയുടെ പേര് ബീസ്റ്റ്, വെറൈറ്റി നെയിമാണ്. പേര് തന്നെ അടിപൊളി സ്റ്റൈലായിട്ടുണ്ട്. വിജയുടെ ലുക്കും പോസ്റ്ററും ഒക്കെ കണ്ടിട്ട് എന്തായാലും അടിപൊളി സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. സോ ഇതൊക്കെയാണ് ഞാൻ ഇനി ഇപ്പൊ കാണാനായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഇപ്പൊ RRR, KGF, ബീസ്റ്റ് ഒക്കെ. പിന്നെ ഞാൻ രാധേശ്യാം പ്രഭാസിന്റെ അത് ഞാൻ തിയേറ്ററിൽ കാണണം വിചാരിച്ചാണ്. കാരണം വെച്ചാൽ വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നിയൊരു മൂവിയാണ്. അതിപ്പോ ഞാനിപ്പോ ആമസോൺ പ്രൈമിൽ വന്നു, അതിന്റെ മലയാളം തമിഴ് എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. സോ അത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. ജസ്റ്റ് ഒരു തെലുഗു മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ഇരുന്ന് കാണണം. കുറെ നടക്കാത്ത കാര്യങ്ങളെ കാണും, പക്ഷെ എന്റർടൈൻമെന്റ് കാണും. എനിക്ക് ആക്ച്വലി എന്നെ കുറച്ച് മൂവീസ് കാണുമ്പോൾ എനിക്ക് കുറച്ച് എന്റർടൈൻമെന്റ് കിട്ടണം, കുറച്ച് റിലാക്സ്ഡ് ആവണം, കുറച്ച് ഹാപ്പി ആയിരിക്കണം, കുറച്ച് ചിരിക്കണം, ഇതൊക്കെയാണ്. അല്ലാതെ ഒരുപാട് ലോജിക്കൊന്നും ഞാൻ എപ്പോഴും
ചിന്തിക്കത്തില്ല. പിന്നെ സസ്പെൻസ് ത്രില്ലർ മൂവീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ സസ്പെൻസ് ത്രില്ലർ മൂവീസ് കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ആ വില്ലൻ അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ലോജിക്കലി വന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടത്തുമില്ല. പക്ഷെ ഞാൻ ഒരു തെലുഗു മൂവി അല്ലെങ്കിൽ തമിഴ് മൂവിയെ കാണുമ്പോൾ എനിക്ക് ഒന്ന് എന്റർടൈൻ ആവണം, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് കണ്ട മൂവീസാണ് നമ്മുടെ മധുരം. മധുരം വെരി വെരി ടച്ചിങ് ആയിട്ടുള്ള മൂവിയാണ്, എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്, ഒരു ഫാമിലി എന്റർടൈനർ തന്നെയാണ്. പിന്നെ ജോജോയുടെ കാര്യം പറയണ്ട, സത്യം പറഞ്ഞാൽ നമ്മളെ പണ്ട് മമ്മൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ റോളാണ് പുള്ളിക്കാരന് കിട്ടുന്നത്. ജോസഫ്, മധുരം, പിന്നെ ഫ്രീഡം ഫൈറ്റ്, ഇതത് കാണിക്കുന്നത്. ഫ്രീഡം ഫൈറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിലകത്ത് ഒരു 4-5 മൂവീസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു റോളാണ് ജോജോ ചെയ്തിരിക്കുന്നത്. ജോജോയുടെ അഭിനയം പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ പുള്ളിയുടെ ആ ഒരു ഷോർട്ട് ഫിലിം പോലെയാണ് ഏകദേശം. അത് ഓരോ കഥയും 30 or 20 minutes ആണെന്ന് തോന്നുന്നു. അപ്പൊ അതില് അടിപൊളിയാണ്. അതിനകത്ത് വേറെയും 1-2 കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അജ ഗജാന്തരം, പറയുന്നത് കറക്റ്റാണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയ സിനിമയാണ്. എല്ലാവർക്കും ചെറുപ്പം ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ അതിനകത്ത് ഒരു നാടൻ പാട്ട് പോലൊരു പാട്ടുണ്ട്, ഒരു ഡപ്പാങ്കുത്ത് സ്റ്റൈല്. പാട്ടിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല. കിടു പാട്ടാണ്, ഞാൻ ഇടയ്ക്കിടയിൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. ഒന്ന് കേട്ട് നോക്കും, നമുക്ക് ഡാൻസ് കളിക്കാൻ തോന്നും. എനിക്ക് ഡാൻസ് അറിഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ കളിച്ചില്ല. പിന്നെ മിന്നൽ മുരളി, അതിപ്പോ എല്ലാവരും ഒരുപാട് പ്രാവശ്യം കണ്ട പടമാണ്. എനിക്കറിയാം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടോവിനയുടെ ആ ഒരു കോമഡിയാണ് ആദ്യത്തെ സമയത്ത്. അതിൽ വില്ലനായിട്ട് വരുന്ന ആളുടെ സ്റ്റോറി അത് കുറച്ച് വിഷമിപ്പിക്കുന്നതാണ്. പിന്നെ വില്ലൻ നല്ല ആക്ടിങ്ങും ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ടോവിനയുടെ കോമഡി, അത് നല്ല രസമായിരുന്നു. പിന്നെ ഭീഷ്മപർവം, അത് തിയേറ്ററിൽ കാണണം എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ OTTയിൽ വന്നു. ഡിസ്നിയിലും ഹുലുവിലൊക്കെ ആണ് വന്നത്. ഞാനത് അന്ന് തന്നെ കണ്ടു. വെറൈറ്റിയാണ്, പക്ക അമൽ നീരദ് മൂവിയാണ്. നമ്മൾ ബിഗ് ബി എടുത്തു കഴിയുമ്പം മമ്മൂക്കയ്ക്ക് ഒരു വെറൈറ്റി റോൾ, മമ്മൂക്ക വീണ്ടും ഒരു സ്റ്റൈലിഷ് റോളായിട്ട് വന്നത് ബിഗ് ബിയിലായിരുന്നു. കാര്യം മമ്മൂക്ക അപ്പൊ ഏകദേശം കുറച്ച് പ്രായമായിരുന്നു. ആ പ്രായത്തിലുള്ള ആർക്കും, അതായത് യൂത്തിന് പോലും ചെയ്യാൻ പറ്റാത്ത സ്റ്റൈലിലാണ് പുള്ളിക്കാരൻ ആ ബിഗ് ബി ഇല് അപ്പിയർ ചെയ്തത്. സി ഇയേഴ്സ് കഴിയുമ്പോൾ മനുഷ്യ പ്രായമാവും. മമ്മൂക്ക ഇപ്പൊ കുറച്ചുകൂടെ പ്രായമായി. പണ്ട് ബിഗ് ബിയില് മമ്മൂട്ടി തിളങ്ങി നിന്ന പോലെ ഈ ഒരു പ്രായമായപ്പോ അമൽ നിരത് ഭീഷ്മപർവം കൊണ്ടുവന്നു. പുള്ളിയുടെ ആ താടിയും മുടിയും ആ സ്റ്റൈലും ആ കണ്ണാടി വെപ്പും നടത്തയും പിന്നെ സ്ലോ മോഷൻ. അമൽ നിരതില് സ്ലോ മോഷൻ വിട്ടൊരു കളിയില്ല. പക്ഷേ വെറൈറ്റി ഒരു കുറെ സീൻസ് ഉണ്ട്. ഓൾ ടുഗദർ കിടു മൂവി ആയിരുന്നു ഭീഷ്മപർവം. മമ്മൂട്ടിയുടെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇനി കുറച്ചുകാലം കഴിയുമ്പോൾ ബിലാലാണെന്ന് തോന്നുന്നു അമൃതീവർ എടുക്കാൻ പോകുന്നത്. അതിലും നമുക്ക് എക്സ്പെക്ട് മമ്മൂട്ടിയുടെ ഏറ്റവും സ്റ്റൈൽ മൂവി അതായിരിക്കും. CBI 5 പുള്ളിക്കാരൻ വീണ്ടും വരുന്നുണ്ട്. CBI 5 ആകുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് ജോലിക്കാരൻ റിട്ടയർ ആവത്തില്ലേ. ഞാൻ ലളിത സുന്ദരം കണ്ടു. അത് നമുക്ക് ലളിത സുന്ദരം എനിക്ക് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ഭരതചന്ദ്രൻ മേനോന്റെ മൂവീസ് അല്ലേ, അതുപോലൊരു മൂവിയാണ്. വാച്ചബിൾ ആണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഒരു എന്റെ ഒരു ഫേവറേറ്റ് സ്റ്റാറാണ് ബിജു മേനോൻ. ഓക്കെ, ബിജു മേനോനെ ഒരുപാട് നമ്മൾ ബിജു മേനോനെ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ നമ്മൾക്ക് അത്രയും എനിക്ക് കിട്ടിയില്ലെങ്കിലും നമുക്കത് വാച്ചബിൾ ആണ്, കണ്ടോണ്ടിരിക്കുന്ന ഒരു ഫാമിലി മൂവിയാണ്. പിന്നെ എനിക്ക് അറിഞ്ഞത് നിങ്ങളുടെ തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമ എനിക്കറിയത്തില്ല എല്ലാവരും കണ്ടോന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അതായത് പുതുമുഖങ്ങളിൽ അതില് പെൺകുട്ടിയുടെ അച്ഛനായിട്ട് വരുന്നവരുടെ ആക്ടിങ് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകും. കാര്യം അയാള് ഓരോ ഫ്രെയിം കഴിയും തോറും അയാളുടെ ആക്ടിങ് ഇങ്ങനെ കയറി 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 പോവാണ്. പിന്നെ കോമഡിയും രസകരമായ കുറെ സംഭവങ്ങൾ, എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും, ഒരു വില്ലേജിലെ ഒരു ചെറിയ വീട്ടിലെ രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ്റെ കഥയും അതിൻ്റെ കോമഡിയാണ്, അതിൻ്റെ അവരുടെ വെഡിങ് നിശ്ചയവും പെട്ടെന്നുണ്ടാകുന്ന ഒരു നിശ്ചയത്തിൻ്റെ ഒരു സ്റ്റോറിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നല്ലോണം എന്റർടൈൻ ചെയ്യും. കാരണം എനിക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ ബ്രോഡാഡി മിക്കവരും എല്ലാവരും കണ്ടു കഴിഞ്ഞാണ്. ഇപ്പോഴും തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര എന്റർടൈൻ ചെയ്ത ഒരു സിനിമയാണ്. കാണാതെ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എനിക്ക് മനസ്സിലാക്കുന്ന വെച്ചാൽ ലൂസിഫർ എടുത്ത ഒരാൾ എങ്ങനെ ബ്രോഡാഡി എടുത്തു എന്നാണ്. ഇത്രയും കോമഡി ആയിട്ടുള്ള ഒരു പടം, ഫുൾ ടൈം എന്റർടൈൻമെന്റിങ് ആയിരുന്നു. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ പൃഥ്വിരാജിന്റെ ലുക്ക്. കാരണം വെച്ചാൽ പൃഥ്വിരാജ് മോഹൻലാലിന്റെ മോഹനായിട്ടാണ് എന്റെ വരുന്നത്. കാര്യം പുള്ളിക്കാരൻ ഒരു കോളേജ് പയ്യന്റെ ലുക്കിൽ ഈ സിനിമ വരുന്നുണ്ട്. എങ്ങനെ സാധിക്കുന്നു എനിക്കറിയില്ല. പൃഥ്വിരാജിന്റെ ഓരോ മൂവി എടുത്തു കഴിഞ്ഞാൽ ആ മൂവിക്ക് അനുസരിച്ച് പുള്ളിക്കാരൻ എങ്ങനെ പുള്ളിയെ സെറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് അമാനുഷികമാണ്. പിന്നെ മോഹൻലാലിന്റെ കോമഡി, അതിനകത്ത് കുറച്ച് നല്ല കോമഡീസ് ഉണ്ട്. അത് ആ ഡയലോഗ് റൈറ്റിംഗ് ആണ്. നമ്മളിപ്പോ ആറാട്ടും ബ്രോഡാഡി എടുത്തു കഴിഞ്ഞാൽ
ഓരോ സീനും കറക്റ്റായിട്ട് പഠിച്ച് നല്ല പെർഫെക്ഷനോടെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഒരുപാട് പ്രാവശ്യം നല്ലവണ്ണം റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു സീൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയാണ് പ്രത്യേകം എടുത്തിരിക്കുന്നത്. അത് ഹാറ്റ്സ് ഓഫ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു മൂവിയാണ്, ഞാൻ ഒരു അജിത്ത് എൻ്റെ ഒരു വളരെ ഫേവറേറ്റ് ഹീറോ ആണ് രജനീകാന്ത്, അജിത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിജയേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം അജിത്തിനോടാണ്. ഇത് ഞാൻ അതുപോലെ തന്നെ ഒരു മോഹൻലാൽ ഫാനാണ്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ മമ്മൂടിയുടെ എല്ലാ പടം കാണും, സുരേഷ് ഗോപിയുടെ എല്ലാ പടങ്ങളും കാണും. ബട്ട് നമുക്ക് കുറച്ച് ഫേവറേറ്റ് സ്റ്റാർസ് ഉണ്ട്. പക്ഷെ അജിത്തിന്റെ ഈ മൂവി ബിസിയിലാണെന്ന് തോന്നുന്നു വരുന്നത് ഒ ടി ടി. അത് ആക്ച്വലി കണ്ടവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രൈ ചെയ്ത് ഹോളിവുഡ് സ്റ്റൈലിലാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയൊക്കെയോ മിസ്സായിപ്പോയി കുറെ സംഭവങ്ങൾ. അല്ലെങ്കിൽ അതൊരു മെഗാ ത്രില്ലർ ആയിരുന്നേ എന്നാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് ഏരിയാസിൽ കുറച്ച് വട്ട് ത്രില്ലിംഗ് പ്ലസ് ഫാമിലി കൊണ്ടുവരാൻ നോക്കിയതിന്റെ ഒരു മിസ്സിംഗ് നമുക്കിപ്പോ ആറാട്ടിലുണ്ട് ചെറിയൊരു മിസ്സിംഗ് വന്നതുപോലെ, അല്ലെ ചെറിയൊരു മിസ്സിംഗ് വന്നിട്ടുണ്ട്. ബട്ട് അടിപൊളിയായിട്ട് കുറെ ഫ്രെയിംസുകൾ എടുത്തിട്ടുണ്ട്, കുറെ പാർട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് കാണാതിരിക്കുവാണ്. വാലിമൈ എന്ന് പറയുന്ന അജിത് മൂവി നമ്മളെ എക്സ്പെക്ടേഷൻ അടുത്ത് എത്തിയില്ല എന്നുള്ള ഒരു വിഷമം എനിക്ക് ഏറ്റവും കൂടുതലുണ്ട്. കാരണം ഞാൻ അജിത് ഫാൻ എന്നൊരു രീതിയിൽ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അതിൽ നല്ല വിഷമം. പിന്നെ ഞാൻ സല്യൂട്ട് കണ്ടു. സല്യൂട്ട് സോണി ലിവിലാണ് കണ്ടത്. സല്യൂട്ട് ഒരു വെറൈറ്റി പടമാണ്. സല്യൂട്ട് ഞാൻ തിയേറ്ററിൽ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുറെ ഇഷ്യൂസ് ഒക്കെ വന്നു. കാര്യം സല്യൂട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒ ടി ടി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ഒരു ഡിഫറെന്റ് മൂവിയാണ്, എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. നമ്മുടെ നാട്ടിൽ നടക്കാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത്. ബട്ട് ഒരു ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റും ഉണ്ട്, അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആയിരിക്കുമല്ലോ, അതല്ലേ സസ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു വെറൈറ്റി ആയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ ചോദിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെന്റ് മൂവിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. പിന്നെ നമ്മൾ കണ്ടിരിക്കേണ്ടത് 83 മൂവിയാണ്, കപിൽ ദേവിന്റെ സ്റ്റോറി, വേൾഡ് കപ്പ് കിട്ടിയ സ്റ്റോറി അല്ലെ, ഇന്ത്യൻ ടീമിന്റെ പഴയ അവസ്ഥ. നിങ്ങൾ അതൊന്ന് കാണണം. കിടുകിടിലം മൂവിയാണ്. നമ്മളെ അറിയാലോ ഇന്ത്യ ഈസ് ഫേമസ് ഫോർ ക്രിക്കറ്റ്, അപ്പോ നമ്മുടെ ഈ മൂവി കാണാതിരിക്കരുത്. പിന്നെ മലയാളത്തിൽ തിരിച്ചു വരുമ്പോഴേക്കും എന്നെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്ത മറ്റൊരു സിനിമ സൂപ്പർ ശരണി ആയിരുന്നു. അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. തണ്ണീർ മത്തൻ ദിനങ്ങളുടെ അത്രയ്ക്കും എത്തിയില്ല എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ പോലും എനിക്ക് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സിമ്പിൾ കഥ അല്ലെ, ഒരു സിമ്പിൾ ഫാമിലി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തിങ്കളാഴ്ച നിശ്ചയത്തിനെ പോലെ വേറൊരു സിനിമ. ഇത് ഭയങ്കര എന്റർടൈനിങ് ആണ്, വളരെ അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ സൂപ്പർ ഷെറണിയെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് റിലാക്സ്ഡ് ആവും, ഒരുപാട് ചിരിക്കും. കിടുപടമാണ്. പിന്നെ ഹൃദയം എല്ലാ മിക്കവരുടെയും ഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞു. ഹിന്ദിയിലും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോഴേ ഒരു ലവ് സ്റ്റോറിയാണ്, നല്ല പാട്ടുകളാണ്. ഹൃദയത്തിന്റെ ഡിറക്ഷൻ വിനീത് ശ്രീനിവാസൻ വേറൊരു പൃഥ്വിരാജാണ്. കാരണം തണ്ണീർ മത്തൻ ദിനങ്ങളിൽ പുള്ളി ചെയ്ത റോൾ അറിയാലോ, പുള്ളിയുടെ ആക്ടിങ് ഓക്കെ. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് പുള്ളി പ്രണവിനെ കൊണ്ട് അടിപൊളിയായിട്ട് പ്രണവിന് പറ്റിയ റോള് കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കുറച്ച് സിനിമ നീണ്ടതാണെങ്കിൽ പോലും സിനിമ കുറച്ച് എന്റർടൈനിങ് ആണ്. പാട്ട് ഇപ്പൊ ദർശന എന്ന് പറയുന്ന പെണ്ണുങ്ങളെ എങ്ങനെ വെളിയിറങ്ങി നടക്കുന്ന അറിയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് എല്ലാവരും പാടിക്കൊണ്ട് നടക്കുവാണ്. സോങ് വൈസും സ്റ്റോറി റൈറ്റിംഗ് എനിക്കൊരു 96 മൂവിയുടെ വേറൊരു ടൈപ്പാണ്. ബട്ട് അടിപൊളി മൂവിയായിരുന്നു. അല്ലു അർജുന്റെ പുഷ്പ പല അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ എനിക്ക് വെറൈറ്റി മൂവിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഫഹദ് ഫാസിലിന്റെ അതിൻ്റെ അകത്തുള്ള റോള്, അതായത് പുഷ്പ 2 എന്നൊക്കെ, പുഷ്പ സെക്കൻഡ് പാർട്ടുണ്ട്, അപ്പൊ ഞാനത് ഓർക്കുന്നില്ല. അതായത് പുഷ്പയുടെ സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത് തന്നെ ഫഹദ് ഫാസിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഫഹദ് ഫാസിലിന് ഏകദേശം ആദ്യം ഒന്നും ഫഹദ് ഫാസിൽ വരുന്നില്ല. അതായത് പുഷ്പ 2 തുടങ്ങുന്നത് ഫഹദ് ഫാസിലിന്റെ എൻട്രിയോടെയാണ്. അതിന് ഫഹദ് ഫാസിൽ അടിപൊളിയായിട്ട് പുള്ളിയുടെ റോൾ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കട്ട വെയിറ്റിംഗ് ആണ്. മേപ്പടിയാൻ കണ്ടു. മേപ്പടിയാൻ ഒരു ഹിന്ദു യുവാവ്, ഒരു നിഷ്കളങ്കനായ ഒരു ഹിന്ദു യുവാവ് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് അതിൽ കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അടിപൊളിയായിട്ട് ഉണ്ണിമുഖത്ത് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളത് കാണേണ്ട ഒരു മൂവിയാണ്. മോശമല്ലാത്തൊരു മൂവിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട മൂവി. പിന്നെ അതിനെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിരുന്നു. കാര്യം ഇപ്പം മൂവീസ് ഇറങ്ങുമ്പോൾ ഏതൊരു ഹീറോയിനെയും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട്
ടൈപ്പ് ചെയ്യും, എന്നിട്ട് ആ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിപ്പം മൂവിയെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ മേപ്പടിയൻ ഒരു നല്ല മൂവിയായിരുന്നു. ചുരുളി കണ്ടിട്ട് പലർക്കും മനസ്സിലായില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഈ ചുരുളി പോലൊരു പടം എടുത്ത ഡിറക്ടർ അയാൾ എത്ര ജീനിയസ് ആണെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാര്യം ലിജോ ഈസ് എക്സ്ട്രാ ഓർഡിനറി. കാര്യം നിങ്ങൾ ആ സിനിമ കണ്ടു പോകണം, ചിലർക്ക് മനസ്സിലായിട്ടില്ല സിനിമ. അതിലെ ഓരോ സീനും ചിന്തിപ്പിക്കുന്നതാണ്, അതിന്റെ ക്ലൈമാക്സ് ഉൾപ്പെടെ. അതായത് നമ്മള് നീ ഇങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ നിന്റെ കഥ തീർന്ന്, നീ ഈ വരയ്ക്കപ്പുറം നിന്നാ ഓക്കെയാണ് എന്നുള്ള ഒരു എന്റെ അടുത്ത് കളിക്കാൻ വരരുത് എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ഡിറക്ടറിനെ കിട്ടിയത് തീർച്ചയായും നമ്മുടെ ഭാഗ്യമാണ്. പിന്നെ ആറാട്ട് കണ്ടു. ആറാട്ടിലെ ഒരുപാട് കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു പലയിടത്തും. കാരണം ആറാട്ട് നമ്മുടെ എക്സ്പെക്ടേഷനിലെ അത്ര എത്തിയില്ല. കാര്യം മോഹൻലാല് മുണ്ടെടുത്ത് വരുമ്പോൾ അതില് ആക്ഷൻ സീൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മളൊരു ആറാം തമ്പുരാന്റെ ഒക്കെ ലെവലില് നമ്മൾ ചിന്തിക്കും. പിന്നെ മോഹൻലാലിന്റെ പേരുകൾ അല്ലെ, സ്റ്റീഫൻ, നെടുമ്പള്ളി, ജഗന്നാഥൻ, ഇന്ദു ചൂടൻ എന്നൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഗോപൻ എന്നൊരു പേര് വരുന്നു. അപ്പൊ ഗോപൻ എന്ന പേര് വന്നപ്പോ ആൾക്കാര് പൊതുവെ കളിയാക്കുന്നുണ്ട്. കാര്യം മോഹൻലാലിന്റെ മാച്ചിങ് അല്ല. നെയ്യാറ്റിൻകര ഗോപൻ, ഗാനഭൂഷണ നെയ്യാറ്റിൻകര ഗോപൻ, അതിങ്ങനെ ആ മൂവിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ നെയിം ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാരും വന്ന് ഇപ്പം നമ്മൾ സുരാജ് വെഞ്ഞാറമ്പൂടിനെ സുരാജ് വെഞ്ഞാറമ്പൂടെന്ന് വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സുരാജ് എന്നായിരിക്കും വിളിക്കുന്നത്. പക്ഷെ ഈ മൂവിക്കകത്ത് നെയ്യാറ്റിൻകര ഗോപനെ കുറച്ചുകൂടി നീട്ടി ഗാനഭൂഷണ നെയ്യാറ്റിൻകര ഗോപ എന്ന് വിളിക്കുന്നത്, ആക്ച്വലി ഞാനിപ്പോ ഒരു IT ഫീൽഡ് വർക്ക് ചെയ്യുന്നവരാണ്. നമ്മളൊരു സംഭവം പുറത്തിറക്കുമ്പോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യുമ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യും. എനിക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയലോഗ് ഇത്രയും പ്രാവശ്യം റെപ്യൂട്ടേഷൻ ആയിട്ട് ആൾക്കാർ എല്ലാവരും ഇങ്ങനെ വിളിക്കുമ്പോൾ ഇത് കണ്ടിട്ട് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ എത്ര എത്ര ആൾക്കാരുണ്ട്, സ്ക്രിപ്റ്റ് ഡയറക്ടേഴ്സ്, ഒരു സീൻ എടുക്കുമ്പോൾ എത്ര പേര് അവിടെ ഉണ്ടെന്നറിയാം. ഇവർക്ക് ആർക്കും അത് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷമമുണ്ട്. കാര്യം തീർച്ചയായിട്ടും പേരിലൊന്നുമില്ല. ഗോപൻ ഒരു നല്ല പേരാണ്. ഗോപിനാഥനെന്നോ ഗോപനെന്നോ ഗോപൻ സാറെന്നോ ഒന്ന് വിളിക്കാതെ അതിനെ അങ്ങ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി. ഭയങ്കര ചില സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ബോറടിച്ചു ആ ഒരു ഇത്. പിന്നെ പണ്ടൊരു സിനിമ 24 എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അത് സൂര്യയുടെ മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, അതെന്താണ്, വാച്ച് മെക്കാനിക് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ്. അതിങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട് സംബന്ധമെടുത്ത്. അത് കണ്ട് തന്നെ ജനങ്ങൾ ബോറടിച്ചു. അപ്പോഴാണ് ഗാനഭൂഷണ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കുറച്ച് ബോറടിപ്പിച്ചു. മൂവി എനിക്ക് തോന്നുന്നത് അതൊരു ദിലീപ് മൂവി ആയിരുന്നു. പിന്നെ അതിനകത്ത് കുറച്ച് കിടില ആക്ഷൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കിടില ആക്ഷൻസ് ഉണ്ട് ആക്ച്വലി. അതുകൊണ്ടാണ് അതൊരു മോഹൻലാൽ മൂവി ആയിട്ട് മാറിയത്. ഞാനിപ്പോ എല്ലാരും ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ മൂവി ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മുമ്പ് എടുത്ത ഞാൻ മാടമ്പി സിനിമ പിന്നെ കോടതി സമക്ഷം, ബാലൻ വക്കീൽ, അങ്ങനെയാണ് ആ മൂവി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. അപ്പൊ അങ്ങനെ മൂവി എടുത്ത ഒരാളാണ് ആ ദിലീപിന്റെ മൂവിക്കകത്ത് ഏറ്റവും സ്റ്റാറായിട്ട് നിന്നത് സിദ്ദിഖായിരുന്നു. സിദ്ദിഖിന്റെ ഒരു ഗ്ലാസ് വെച്ച് ഇങ്ങനെ പുക വലിക്കുന്ന ഒരു സീനുണ്ട്, അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പും. പക്ഷെ ഇവിടെ എന്തോ കാരണം കൊണ്ട് സിദ്ദിഖും വർക്കൗട്ടായില്ല. ബട്ട് എനിക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സീൻ എടുക്കുമ്പോൾ അത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ അത് റീടേക്ക് ചെയ്യുക. നമ്മൾ ആ സീൻ ആ ഒരു ലൊക്കേഷൻ വെച്ച് തന്നെ ഫൈനലൈസ് ചെയ്തിട്ടാണ് ഷൂട്ടിംഗ് നിർത്തുന്നത്. പക്ഷെ എങ്ങനെ എന്തുകൊണ്ട് അത് മനസ്സിലാക്കിയില്ല എന്ന ഒരു വലിയ ചോദ്യം എന്റെ മനസ്സിലുണ്ട്. കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ള പടം എന്ന് പറയുന്നത് അമീർ ഖാന്റെയാണ്, ലാൽ സിംഗ്. അപ്പൊ അത് ഞാൻ കട്ട വെയിറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ പുള്ളി വരുമ്പോൾ അറിയാലോ, പുള്ളി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എടുക്കത്തുള്ളൂ, അത് വെറൈറ്റി ആയിരിക്കും. അതാണ് പുള്ളി നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കാരണം കൂടുതൽ എക്സ്പെക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സിനിമ അടിപൊളിയായിരിക്കും. പിന്നെ പുള്ളിയുടെ ആ ലുക്കൊക്കെ ഉണ്ടല്ലോ, പുള്ളി ഓരോ സിനിമയിൽ ഓരോ ലുക്കിലൊക്കെയാണ്. സോ ആ ലാസ്റ്റ് സിംഗിനും ഞാൻ ഇങ്ങനെ കാത്തിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ മൂവി വിശേഷങ്ങൾ. സോ എന്റെ ഈ ചാനലകത്ത് ഞാൻ ആക്ച്വലി കുറച്ചുകൂടി സിനിമയൊക്കെയാണ് ആൾക്കാർ കൂടുതൽ താല്പര്യം, അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ റീച്ച് കിട്ടാനാണ് സിനിമയെ കൊണ്ടുവരുന്നത്. കൂടുതലും നിങ്ങൾക്ക് US പല പല ഡെസ്റ്റിനേഷൻസ് ഇതിനകത്ത് കാണും. ഓക്കെ, അപ്പൊ ഞാൻ കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ KGF ആണ്, KGF 2 ആണ്. വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് ബട്ട് വയലൻസ് ലൈക്ക് മീ എന്ന് പറഞ്ഞ് യശ് വരാൻ സമയമായി. അപ്പൊ ആ യശ്വിനെ കാത്ത് നമുക്കിരിക്കാം. നിങ്ങൾ ഈ സിനിമകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് വാച്ചബിൾ ഒരു ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ
ഞാൻ കുറെ വെബ് സീരീസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അതിന്റെ ഒരു ഇത് ചെയ്യുന്നുണ്ട് വെബ് സീരീസ്. പിന്നെ ഞാൻ വേറെ കുറച്ച് സിനിമകളെ പറ്റി പറയാനുണ്ട്. ഞാൻ വേറെ ഒരുപാട് സിനിമ, ഞാനൊരു സമയം കിട്ടുമ്പോഴൊക്കെ ഇത് സിനിമ കാണുന്ന ഒരു ടീമാണ്. കാരണം ഒരു സിനിമാ ഭ്രാന്തനാണ്. പണ്ട് സിനിമാ കഥയൊക്കെ പറഞ്ഞ് കുട്ടികളോട് നടക്കുമ്പോഴേ ആൾക്കാർ പറയുന്നത് ഇവൻ സിനിമാ ഭ്രാന്താണ്. എന്റെ സിനിമാ ഭ്രാന്ത് എന്നെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ പുതിയ ചാനലിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക.